ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു ഈസി ഇവനിങ് സ്നാക്ക് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൺന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോസ് പാനിലേക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് അളവിൽ ക്രഷ് ചെയ്ത ശർക്കരയാണ്, അതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ വലിയ അച്ച് ശർക്കരയാണെങ്കിൽ ഒരു 3 അച്ച് ശർക്കര ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചെറിയ അച്ച് ശർക്കരയാണെങ്കിൽ ഒരു 4 എണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1/2 കപ്പ് അളവില് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഇവിടെ ശർക്കര നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവില് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവില് തേങ്ങാ ചിരവിയതൊന്ന് ഇട്ട് കൊടുക്കാം. തേങ്ങാ ചിരവിയത് നമ്മൾ ഇട്ട് കൊടുത്തത് ചിരവി എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് വലിയ വലിയ പീസായി കിടക്കാതെ ഒന്ന് പൊടി പൊടിയായി കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 1/2 കപ്പ് അളവില് നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നിലക്കടല തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് തൊലിയൊക്കെ കളഞ്ഞ നിലക്കടല വരുമല്ലോ, സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, കടകളിലൊക്കെ കിട്ടും, അങ്ങനത്തെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തൊലി ഉള്ളതാണ് എടുക്കുകയാണെങ്കിൽ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് പൊടി പൊടി ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കാഷ്നട്ടോ അല്ലെങ്കിൽ ബദാമോ പിസ്തോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ നിലക്കടലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതായത് കപ്പലണ്ടി പ്രത്യേകം എടുത്ത് പറയാണ്, നിങ്ങൾ അറിയാത്തവർ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളർ മാറുന്ന വിധത്തിൽ വേണ്ട, ഈ ഒരു രീതിയിൽ എടുത്താൽ മതിയാവും. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാല് നിങ്ങൾ എടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റിവെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കരടൊന്നുമില്ലാത്ത, കരടും പൊടിയൊന്നുമില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ കരടുള്ളയാണെങ്കിൽ തീർച്ചയായിട്ടും അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ശർക്കര വെച്ചിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും ക്വാണ്ടിറ്റി അനുസരിച്ച് 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം, മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് വരാനും വേണ്ടിയിട്ടാണ്. താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് 250 ml കപ്പില് 1 കപ്പ് അളവില് അരിപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങിയ വഴിക്ക് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ ആയി വരും കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പിടിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തവിയോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക.
നന്നായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ കട്ട ഒട്ടുമില്ലാത്ത രീതിയിൽ ഇതുപോലെ തവിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഡോ റെഡിയാക്കി എടുക്കുക. കണ്ടല്ലോ നിങ്ങൾ, നല്ല സ്മൂത്തായിട്ട് നല്ല ഡോ റെഡിയായി വന്നിട്ടുണ്ട്. കട്ട ഒട്ടുമില്ലാത്ത രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇപ്പം നമ്മൾ ഡോ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നിലക്കടലയും തേങ്ങയും ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഈ ടൈമിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത്തിരി ചൂടുള്ളത് കാരണം സ്പാച്ചില വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൈകൊണ്ട് തൊടാവുന്ന പരുവത്തിലാവുമ്പോൾ നമ്മൾ തവിയോ സ്പാച്ചില എന്താണോ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഡോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിൽ എടുക്കുക. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ബോൾസാക്കി എടുക്കുക. ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ട്, കയ്യിൽ നമ്മൾ ഓയിലോ നെയ്യോ ഒന്നും ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൽ നിലക്കടലയും തേങ്ങയും നെയ്യും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ തന്നെ ഇനി ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബോൾസാക്കി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഈ ഷേപ്പ് തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക. മൊത്തത്തിൽ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇഡ്ലി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലോ നെയ്യോ എന്ത് വേണേലും നിങ്ങൾക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒട്ടിപ്പിടിക്കാതെ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളെ സ്നാക്ക് ഓരോന്നായിട്ട് ഇഡ്ലി സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ സ്നാക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് തന്നെ റെഡിയായി വരും. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോ ഇവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ, അതിനുശേഷമാണ് നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടത്. ചൂടോടുകൂടി എടുത്ത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മളെ സ്നാക്ക് ചൂടാറി വന്നതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കുന്ന എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടല്ലോ, ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് താല്പര്യമാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യുക. വേറെ തന്നെ വേറെ കോട്ടിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കുക. ഏതാണോ നിങ്ങളെ താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്യുക. എങ്ങനെ വന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്ക് തന്നെയാണ്. ഈവനിങ്ങിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുക. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത്.
ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, കടലയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത്, കാരണം കഴിക്കുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ നിങ്ങളെ ഇതും ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണല്ലോ, അപ്പൊ ഈ ഒരു രീതിയിലാണ്. പുറം ഭാഗം ക്രിസ്പിയാണ്, ഉള്ളിൽ സോഫ്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിന്റെയും കൂടി ഒന്ന് കമന്റ്സ് അറിയിക്കുക. റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.